വീട്ടിലിരുന്നിട്ട് അലക്സ പ്ലീസ് ടേൺ ഓൺ മൈ കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർ ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആവും. അതേപോലെ തന്നെ പ്ലീസ് സ്വിച്ച് ഓൺ എ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലീസ് സ്വിച്ച് ഓൺ കാർ എ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ തന്നെ നമുക്ക് കാറിൽ എ സികൾ കാര്യങ്ങളെല്ലാം ഓൺ ചെയ്യാൻ പറ്റും. പഴയ വെന്യൂവിനുള്ള ഒരു പോരായ്മ ആയിരുന്നല്ലോ അലക് സ്പേസ് കുറവുള്ളത്, അതെങ്ങനെ പരിഹരിച്ചു? അതെ, തീർച്ചയായിട്ടും ഞങ്ങളും ഒരുപാട് ഹ്യുണ്ടായി കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളൊരു സജഷൻ പോലെ നമ്മളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലെഗ് റൂമിന്റെ കാര്യം ഒന്നും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യണം ആ ഒരു ഇതിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡീലേഴ്സ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പ്രകാരം ഹ്യുണ്ടായി വെന്യൂല് ഇപ്പം ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗം ശരിക്കും പറയുകയാണെങ്കിൽ റിയർ സൈഡാണ്. നമുക്ക് മൂന്ന് എഞ്ചിൻ സ്പെക്കിൽ വരുന്നുണ്ട് വണ്ടി. ഡീസൽ എഞ്ചിൻ ഇപ്പൊ പൊതുവെ മാർക്കറ്റിൽ കുറഞ്ഞോണ്ടിരിക്കുന്ന ഒരു എഞ്ചിൻ, മൈലേജ് എങ്ങനെ വന്നാലും നമുക്ക് 20. ഈ ഒരു കോർണറിംഗ് ലാംപ്സിന്റെ ഒരു ഉപയോഗം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് രാത്രി സമയത്ത് ഹെഡ് ലാംപ്സ് ഓൺ ആക്കിയതിന് ശേഷം നമ്മളൊരു കെർവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിട്ട് ഇപ്പോ ഈ ഒരു സൈഡിലേക്ക്, അതായത് ഇപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് കെർവ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു കോർണറിംഗ് ലാംപ് ലെഫ്റ്റ് സൈഡിലുള്ള കോർണറിംഗ് ലാംപ് ഒരു അഡീഷണൽ ലൈറ്റ് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ ഒരു പോയിന്റിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്നുണ്ടെങ്കിൽ നോർമൽ നമുക്ക് എല്ലാ വണ്ടിയിലും വരിക ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടാണ് വരിക, അതായത് ഈ ഒരു കട്ടിങ് വരില്ല. ഈ ഒരു കട്ടിങ് വരുന്നോണ്ട് റെസ്പോൺസീവ് ആയിട്ടുള്ള ഭയങ്കര റെസ്പോൺസീവ് ആണ്. ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗം ശരിക്കും പറയുകയാണെങ്കിൽ റിയർ സൈഡാണ്. അത്യാവശ്യം നല്ല ലെഗ് റൂമിലാണ് ഇപ്പൊ പുതിയ വണ്ടി ഹ്യുണ്ടായി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യുണ്ടായിയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 1.2 എഞ്ചിൻ ആണ്. 7 വർഷത്തിന് ഒരു എഞ്ചിൻ വാറണ്ടി ആദ്യമായിട്ടാണ് ഒരു മാനുഫാക്ചർ. ടോട്ടൽ ഓൺ റോഡ് വരുന്നത് 8 ലക്ഷത്തി ഒരു ഡൗൺ പേയ്മെന്റ് ഒരു 80 രൂപ 85 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ. ഡിയർ ഫ്രണ്ട്സ്, ഞാൻ റിയാസ്, ഓട്ടോ ക്രിസ്ത്യൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പോപ്പുലർ ഹ്യുണ്ടായിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ വന്നതിനൊരു പുതിയൊരു കാരണമുണ്ട്. ലേറ്റസ്റ്റ് മോഡലായ ഹ്യുണ്ടായിയുടെ വെന്യൂ ഒന്ന് പരിചയപ്പെടാം. അതിൻ്റെ ഫിനാൻസ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അതിൻ്റെ ഓൺ റോഡ് പ്രൈസൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. നമ്മൾ ലാസ്റ്റ് വീഡിയോ i20 അതേപോലെ നിയോസ് ഒക്കെ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആ സമയത്ത് പറഞ്ഞത് നമ്മൾ ഷോറൂം പ്രൈസ് ആണ് പറഞ്ഞു എന്നുള്ളൊരു പിന്നെ കമൻ്റൊക്കെ ധാരാളം പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഓൺ റോഡ് പ്രൈസ്, അതിന് നമ്മൾ എത്ര ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ കൂടെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ റോഷൻ തന്നെയാണ് നമ്മൾ കൂടെ ഉള്ളത്. കൂടാതെ തന്നെ നമ്മൾ ജുനൈദ്ക്കയും റോഷനും കൂടിയാണ് ഇന്ന് മൊത്തം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇൻട്രോയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ കൂടുതൽ എൻക്വയറീസിന് ഞാൻ നമ്മുടെ പോപ്പുലർ ഹ്യുണ്ടായിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ റോഷന് നമ്പറും നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റോഷന് ഏത് സമയത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഡീറ്റെയിൽസ് ഓരോന്നായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ഓക്കെ, നമസ്കാരം, ഞാൻ ജുനൈദ്. 1947 കൊറിയയിൽ ചാങ് ജു യങ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരൻ മനുഷ്യൻ, ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്ന ഒരാൾ, 1947 കൊറിയയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ് ഹ്യുണ്ടായി എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന കമ്പനി. ആ പിന്നീട് ആ കമ്പനി 1966 ആയപ്പോഴേക്കും ഹ്യുണ്ടായി മോട്ടോഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് രൂപപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും അദ്ദേഹത്തിൻ്റെ പ്രയത്നഫലവുമായിട്ട് 68 ആയപ്പോഴേക്ക് ഫോർഡ് എന്ന് പറയുന്ന കമ്പനിയുമായി ടൈപ്പ് ചെയ്തുകൊണ്ട് സ്വന്തമായി ആദ്യമായി ഒരു കാർ നിർമ്മിക്കുകയും 88 ആയപ്പോഴേക്ക് അവർ സ്വന്തം ടെക്നോളജി രൂപീകരിക്കുകയും ആ ടെക്നോളജിയിലൂടെ ഹ്യുണ്ടായി എന്ന് പറയുന്ന കാറ് ലോകത്തെ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഒരു വാഹനമായി മാറി. 1996 ആയപ്പോഴേക്കും ഇന്ത്യയിലേക്ക് അവർ മാർക്കറ്റിങ്ങിൽ വരികയും ചെന്നൈയിൽ അവർ ആദ്യ പ്ലാന്റ് രൂപീകരിക്കുകയും ചെയ്തു. 96 ശേഷം ഇന്ത്യയിലേക്ക് വന്ന ഹ്യുണ്ടായി എന്ന് പറയുന്ന കമ്പനി ഒരുപാട് മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. ഇന്ന് ഹ്യുണ്ടായെ കുറിച്ച് ചിന്തിക്കാൻ ലോകത്തിൽ 5-ാമത്തെ ഏറ്റവും വലിയ കമ്പനിയാണ് ഹ്യുണ്ടായി. അതുപോലെ ഇന്ത്യയിലെ 2-ാമത്തെ കമ്പനിയാണ് ഹ്യുണ്ടായി. ആ ഹ്യുണ്ടായിയുടെ ഏറ്റവും പുതിയ വാഹനമായ വെന്യൂ പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ഈ ചാനലിലൂടെ. നോക്കുകയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്? തീർച്ചയായിട്ടും ഇത് ഹ്യുണ്ടായിയുടെ ഏറ്റവും പുതിയ ഡിസൈൻ ഫിലോസഫിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രണ്ടിലെ ഒരു ലുക്ക്, ഓവറോൾ ലുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ചേഞ്ച് മനസ്സിലാവും. അത്യാവശ്യം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട് ഗ്രില്ലാണ് ഹ്യുണ്ടായി നമുക്ക് തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു പ്രോജക്റ്റഡ് ഹെഡ് ലാംപ്സ് ഉണ്ട്. അതേപോലെ തന്നെ കോർണറിംഗ് ലാംപ്സ് ഉണ്ട്. ഈ ഒരു കോർണറിംഗ് ലാംപ്സിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ രാത്രി സമയത്ത് ഹെഡ് ലാംപ്സ് ഓൺ ആക്കിയതിന് ശേഷം നമ്മളൊരു കെർവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു സൈഡിലേക്ക്, അതായത് ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് കെർവ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു കോർണറിംഗ് ലാംപ് ലെഫ്റ്റ് സൈഡിലുള്ള കോർണറിംഗ് ലാംപ് ഒരു അഡീഷണൽ ലൈറ്റ് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് കെർവ് എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു വിഷയം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ടയറിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ? ടയറിൽ നമുക്ക് ഫുൾ ഓപ്ഷൻ അല്ലാത്ത പെട്രോൾ വേരിയൻസ് ഉള്ള എല്ലാം വരുന്ന ടയർ ഇതാണ്. നമുക്ക് 195, 65, R15 നമുക്ക് ടയേഴ്സ് വരുന്നത്. നമ്മൾ ഫുൾ ഓപ്ഷനിൽ വരുന്ന സമയത്ത് ഈ 15 ഇഞ്ചുള്ള ടയർ 16 അപ്ഗ്രേഡ് ആവും വിത്ത് അലോയ്സ്.
വിത്ത് അലോയ്സ്. അലോയ്സ് വന്നിട്ടുള്ളത് പുതിയൊരു ഡിസൈനിലാണ്. അപ്പൊ അതും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ആക്ച്വലി വന്നിട്ട്. നല്ലൊരു കളർ കോമ്പിനേഷൻ ഉള്ളൊരു അലോയ്സ് ആണ് ഇപ്പൊ നമുക്ക് ഹ്യുണ്ടായി കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ലൈറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു പോയിന്റ് കണ്ടോ, ഈ ഒരു പോയിന്റിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്നുണ്ടെങ്കിൽ, നോർമൽ നമുക്ക് എല്ലാ വണ്ടിയിലും വരിക ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടാണ് വരിക. അതായത് ഈ ഒരു കട്ടിങ് വരില്ല. ഈ ഒരു കട്ടിങ് വരുന്നോണ്ട് ഇപ്പൊ സൈഡിൽ കൂടെ കയറി വരുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് ഈ ലൈറ്റ് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണും. അപ്പൊ എന്താണെന്നുണ്ടെങ്കിൽ, നോർമലി ഇവിടെ ഇൻഡിക്കേറ്റർ ഉണ്ടാവുന്ന സമയത്ത് ഇതിന്റെ ഒരു ആൾക്കാർ ഒരു കൺസ്ട്രെയിൻ ആയിട്ട് പറഞ്ഞിരുന്ന ഒരു ഇഷ്യൂ അതായിരുന്നു. അപ്പൊ ഹ്യുണ്ടായി അത് പരിഹരിച്ചിട്ട് ഇവിടെ ഒരു അഡീഷണൽ ഒരു ഒരു ചെറിയ പോയിന്റ് കൊടുത്തിട്ട് അതിൽ കൂടെ നമുക്ക് ബാക്കിൽ വരുന്ന ആൾക്ക് ലൈറ്റ് കാണാം, ലൈറ്റ് കാണാം, ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ പറ്റും. നല്ല വലിപ്പമുള്ള ഡോറും കാര്യങ്ങളൊക്കെ സൈഡിൽ വന്നിട്ടുണ്ട്. പുറകിലാണെങ്കിലും കുഴപ്പമില്ല. നമ്മള് ബ്രേക്ക് ലൈറ്റിന്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ചെറിയൊരു മാറ്റം, പഴയതിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലതായിട്ട് നല്ല മാറിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് പുതിയ ഹ്യുണ്ടായി വെന്യൂവിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കണക്ടിങ് LED ടെയിൽ ലാംപ്സ് ആണ്. അതായത് ഈ ഒരു എൻഡ് മുതൽ ഈ ഒരു എൻഡ് വരെ കണക്ട് ചെയ്തിട്ടാണ് ടെയിൽ ലാംപ്സ് ഉണ്ടാവുക. അത്യാവശ്യം നല്ല ഭംഗിയിൽ നമുക്ക് രാത്രിയൊക്കെ കാണുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഭംഗിയിൽ നമുക്കത് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. അതേപോലെ ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ റിവേഴ്സ് ലാംപ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മളെ റിവേഴ്സ് ലാമ്പ് വരുന്നത്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ നമ്മളെ ആ ഒരു സറൗണ്ടിങ്സ് കാണാനുള്ള ഒരു, അതായത് വാഹനത്തിന്റെ ലെഫ്റ്റ് സൈഡ് പുറകിലാണ്, അല്ല രണ്ട് സൈഡ്, രണ്ട് സൈഡിലും മറ്റും താഴെ. അപ്പൊ അതായത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മിററിലൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടി കാണാൻ കഴിയും, വിസിബിലിറ്റി കിട്ടും, വിസിബിലിറ്റി കിട്ടും. നമ്മൾ പരിചയപ്പെടുന്ന SX ആണ്, ഫുൾ ഓപ്ഷൻ വാഹനമാണ് അല്ലേ? അതെ. SX എങ്ങനെ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു SX ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു വേരിയന്റ് ഉണ്ട്. പക്ഷെ നമുക്ക് പെട്രോളിൽ ഇപ്പോ മാനുവലിൽ ഫുൾ ഓപ്ഷൻ വരുന്നത് SX ആണ്. പുതിയ വെന്യൂക്ക് വരുന്ന സമയത്ത് ഏറ്റവും വലിയ ചേഞ്ച് വന്നിട്ടുള്ളത് ഒന്ന് ക്ലസ്റ്ററിലാണ്. നമുക്കിപ്പോ ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മള് ഇതിന് ഒരു BMW ഇൻസ്പയർഡ് ഒരു ക്ലസ്റ്റർ ആയിട്ടാണ് ആക്ച്വലി ഇതിനെ Hyundai ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ പിന്നെ വേറൊരു ചേഞ്ച് വന്നിട്ടുള്ളത് എന്ന് പറയുകയാണെങ്കിൽ, നമ്മളെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലാണ്, ഒരു ഇന്റർഫേസിലാണ് ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് പുതിയ വെന്യൂല് വരുന്ന ഇന്റർഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര റെസ്പോൺസീവ് ആയിട്ടുള്ള, ഭയങ്കര റെസ്പോൺസീവ് ആണ്. അപ്പോൾ ഇത്ര റെസ്പോൺസീവ് ആയിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ക്രെറ്റ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത്ര റെസ്പോൺസീവ് ആയിട്ട് വരുന്നൊരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ വെന്യൂലാണ്. പിന്നെ നമുക്ക് അതേപോലെ തന്നെ AC കാര്യങ്ങൾ എല്ലാം നമുക്ക് ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വഴി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണ് ഈ ക്ലൈമറ്റ് എന്നുള്ളത്, ഇപ്പം നമ്മൾ 18 degrees ഒറ്റ ഫാൻ സ്പീഡിലാണ് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഫാൻ സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഫാൻ സ്പീഡ് കൂടും വണ്ടിയുടെ, AC ഫാൻ സ്പീഡ് കാര്യങ്ങൾ. ഇനി നമുക്ക് ഓട്ടോ ഒക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഓട്ടോ ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. മാനുവലി ഒന്നും ചെയ്യണ്ട, എല്ലാം ഇതിൽ എല്ലാം സെറ്റ് ആണ്. അതെ അതെ. പിന്നെ പുതിയതായിട്ട് ഹ്യുണ്ടായി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തില് അലക്സ ഹോം ടു കാർ കണക്ട് ഉണ്ട്. അപ്പൊ അതായത് അത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ ആദ്യമായിട്ടാണ് അലക്സ ഹോം ടു കാർ വരുന്നത്. നമുക്കിപ്പോ വീട്ടിലിരുന്നിട്ട് അലക്സ പ്ലീസ് ടേൺ ഓൺ മൈ കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർ ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആവും. അതേപോലെ തന്നെ പ്ലീസ് സ്വിച്ച് ഓൺ AC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്ലീസ് സ്വിച്ച് ഓൺ കാർ AC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ തന്നെ നമുക്ക് കാറിലെ AC കാര്യങ്ങളെല്ലാം ഓൺ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോ വെയിലത്തൊക്കെ നിർത്തിയിട്ട് ഒരു വാഹനം നമ്മളിപ്പോ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരികയാണ്, അപ്പൊ നമുക്ക് മുൻകൂട്ടി വേണമെങ്കിൽ AC ഓൺ ആക്കാനുള്ള സംവിധാനം എനിക്ക് തോന്നുന്നു ലക്ഷറി വാഹനങ്ങളിലൊക്കെ ഉള്ള ഒരു ഇതിലുണ്ട്. അതെ, ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് വരുന്നത്. നമുക്കൊരു റൂം AC പോലെ തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ടുള്ളത് 18 ആണ്. ഇനി നമ്മൾ ഈ ഒരു ഓട്ടോ എന്നുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു റൂം AC പോലെ തന്നെ എപ്പോഴും ക്യാബിന്റെ ഉള്ളിൽ 18 degrees എന്നുള്ള ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും വണ്ടി. അതേപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് USB പോർട്ടാണ്. ഇതൊരു 12 volt ഒരു ചാർജിംഗ് പോർട്ട് വരുന്നുണ്ട്. അതുപോലെ ഒരു ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. നമുക്ക് ഇതിൽ C-Type ആണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്കൊരു വയർലെസ് ചാർജിംഗ് പാഡും വന്നിട്ടുണ്ട്. അപ്പൊ വയർലെസ് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വയർലെസ് പാഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിട്ട് വലിയൊരു ബേർഡൻ ഇല്ലാതെ നടക്കാം. ഇതെല്ലാം പ്യൂർലി കമ്പനി ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ ബട്ടൺസ് ആണ് നമുക്ക് വരുന്നത്. പിന്നെ AC ചില AC ചെറിയൊരു പ്രശ്നം പറയും, ചില ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടാവാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു വണ്ടിയിൽ എക്കോ കോട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഹ്യുണ്ടായി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്, അതായത് നമ്മളെ വണ്ടിയുടെ ഉള്ളിലുള്ള ബാഡ് ഓഡർ അതേപോലെ തന്നെ ബാക്ടീരിയാസിനെ ഈ എക്കോ കോട്ടിംഗ് വഴി വലിച്ചെടുത്തിട്ട് നമുക്ക് ഫ്രഷ് എയർ തരുന്നതാണ് ഹ്യുണ്ടായി ക്ലെയിം ചെയ്യുന്നത്. അതെ. പിന്നെ സ്റ്റെയറിംഗിൽ എന്തെല്ലാമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്?
സ്റ്റിയറിംഗിൽ ആക്ച്വലി ഇത് SX ആയതുകൊണ്ടാണ്, SX ഓപ്ഷൻ, അതായത് ഫുൾ ഓപ്ഷൻ വണ്ടി ആവുന്ന സമയത്ത് നമുക്ക് ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം ഈ ബട്ടൺസിൽ വരും. അതേപോലെ ഓട്ടോമാറ്റിക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് കാര്യങ്ങളെല്ലാം സ്റ്റിയറിംഗ് വീലിന് താഴെയായിട്ട് ഇവിടെ ഇങ്ങനെയായിട്ട് വരും. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് പാഡിന്റെ ബട്ടൺസ് കാര്യങ്ങളെല്ലാം വരും. പിന്നെ ഇത് നമ്മള് വോയിസ് കമാൻഡിന്റെ ബട്ടൺസ് ആണ്. പിന്നെ ഇത് വരുന്നത് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, അതായത് FM വേണോ USB വേണോ ബ്ലൂടൂത്ത് വേണോ എന്ന് പറഞ്ഞിട്ടുള്ള മോഡ് സെലക്ട് ചെയ്യാനുള്ള ബട്ടൺസ് ആണ്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ള ബട്ടൺ ആണ് ഇത്. പിന്നെ ഇത് എന്ന് പറയുന്നത് നമ്മൾ ട്രാക്ക് സീക്കാൻ, അതായത് പാട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടിയുള്ള കോൾ എടുക്കാനുള്ള ബട്ടൺസ് ആണ്. പിന്നെ ഇത് ഫേവറേറ്റ്സിന്റെ ബട്ടൺ ആണ്. ഇത്രയാണ് ഈ സ്റ്റിയറിംഗ് വീൽ വരുന്നത്. അതുപോലെ ടിൽറ്റബിൾ ആണ്. അതേപോലെ നമുക്ക് ഹൈക്ക് നമ്മുടെ ആവശ്യത്തിന് മുന്നോട്ട് വലിക്കാനും നല്ല സംവിധാനം, ടിൽറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ എയർ ബാഗ് സിസ്റ്റത്തെ കുറിച്ച് എങ്ങനെയാണ്? എയർ ബാഗ് എന്ന് പറയുന്നത് നമുക്കിപ്പോ ടോപ്പ് എൻഡിലാണെങ്കിൽ നമുക്ക് 6 എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ അതിന് താഴെയുള്ള വേരിയൻസ് എല്ലാം 2 എയർ ബാഗ്, 2 എയർ ബാഗ് എല്ലാ വേരിയന്റിലും. ഇത് ഗിയർ ബോക്സിലേക്ക് വരികയാണെങ്കിൽ അതിപ്പോ മാനുവൽ ഗിയർ ബോക്സ് ആണ് വരുന്നത്, ഓട്ടോമാറ്റിക്കലും വരുന്നുണ്ട്? ഓട്ടോമാറ്റിക്കലും വരുന്നുണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള DCT എന്ന് പറഞ്ഞ ട്രാൻസ്മിഷനിലാണ് നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നത്. അതേപോലെ തന്നെ സെമി ഓട്ടോമാറ്റിക്കലി നമുക്ക് IMT എന്ന് പറഞ്ഞ ട്രാൻസ്മിഷനിൽ വരുന്നുണ്ട്. DCT ഇപ്പൊ ആക്ച്വലി നമുക്ക് ക്രെറ്റയിലുണ്ട്, I20യിലുണ്ട്. ഓ, I20യിലും ക്രെറ്റയിലും യൂസ് ചെയ്യുന്ന സെയിം ഓട്ടോമാറ്റിക് സിസ്റ്റം ആണ് ഇപ്പം ഇതിലേക്കും വെന്യൂലേക്കും വന്നിട്ടുള്ളത്. ഇത് വരുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സിന്റെ കൺട്രോൾസ് ആണ്. അത് നമുക്ക് 4 ഡയറക്ഷനിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് വരുന്നത്. പിന്നെ ഇത് വരുന്നത് മിറർ ഫോൾഡിങ്ങിന്റെ ബട്ടൺസ് ആണ്. പിന്നെ ഇത് വരുന്നത് നമുക്ക് ഏത് മിററാണോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ആ മിററിന്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ളതാണ് ഇത്. പിന്നെ ഇത് നമുക്ക് ഡോറിന്റെ ലോക്ക് അതേപോലെ തന്നെ അൺലോക്ക് ബട്ടൺസ് ആണ്. പിന്നെ ഇത് വരുന്നത് 4 ഡോർ പവർ വിൻഡോസിന്റെ ബട്ടൺസ് ആണ്. ഇത് വരുന്നത് ചൈൽഡ് ലോക്ക് ആണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു കപ്പ് ഹോൾഡേഴ്സ് ഹ്യുണ്ടായി എക്യുപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കൊരു 1 ലിറ്ററിന്റെ ഒരു ബോട്ടിൽസ് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കപ്പ് ഹോൾഡേഴ്സ് ആണ് ഇത് വരുന്നത്. അതേപോലെ തന്നെ ഇത് വരുന്നത് ഹ്യുണ്ടായിയുടെ മൊബീസിന്റെ, അതായത് ഹ്യുണ്ടായിയുടെ ഓൺ ബ്രാൻഡാണ് മൊബീസ്, മൊബീസിന്റെ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ട്യൂട്ടർ ഇവിടെ ആയിട്ടും ഹ്യുണ്ടായി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഡോർ പാഡിൽ വരുന്നത്. ഈ ഒരു വേരിയന്റിൽ ഹ്യുണ്ടായി നമുക്ക് എക്യുപ്പൈ ചെയ്തിട്ടുള്ളത് നമുക്ക് സ്മാർട്ട് കീ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പുഷ് ബട്ടൺ, സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് വരുന്നുണ്ട്. നമുക്ക് സ്പേസ് കാര്യങ്ങളുണ്ട്, ഒരു ചെറിയ സ്റ്റോറേജ് ഫ്രണ്ടിൽ വരുന്നുണ്ട്, അതേപോലെ ഡാഷ്ബോർഡ് വരുന്നുണ്ട്. മൊബൈല് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മൊബൈൽ വെക്കാനും ഒരു സൗകര്യം ഉണ്ട്. അതേപോലെ നമുക്ക് 2 കപ്പ് ഹോൾഡർ ഫ്രണ്ടിൽ വരുന്നുണ്ട്. അതുകൂടാതെ ഇത് ഒരു ചെറിയൊരു അഡീഷണൽ സ്റ്റോറേജ് വരുന്നുണ്ട്. ഞാൻ AC കുറിച്ച് പറഞ്ഞപ്പോ നമുക്ക് പുറകിൽ ഒരു AC വിൻഡോ എക്സ്ട്രാ വരുന്നുണ്ടല്ലോ. അതെ അതെ, നമുക്ക് റിയർ AC വെൻസ് വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ പുറകിലും അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് കൂടിയിട്ടുണ്ട്. പഴയ വെന്യൂവിനുള്ള ഒരു പോരായ്മ ആയിരുന്നല്ലോ ആ ലെഗ് സ്പേസ് കുറവുള്ളത്, അതെങ്ങനെ പരിഹരിച്ചു? അതെ, തീർച്ചയായിട്ടും ഞങ്ങളും ഒരുപാട് ഹ്യുണ്ടായി കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളൊരു സജഷൻ പോലെ നമ്മളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലെഗ് റൂമിന്റെ കാര്യം ഒന്നും കൂടെ ഡെവലപ്പ് ചെയ്യണം ആ ഒരു ഇതിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡീലേഴ്സ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പ്രകാരം ഹ്യുണ്ടായി വെന്യൂല് ഇപ്പം ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഭാഗം ശരിക്കും പറയുകയാണെങ്കിൽ റിയർ സൈഡാണ്. അത്യാവശ്യം നല്ല ലെഗ് റൂമിലാണ് ഇപ്പൊ പുതിയ വണ്ടി ഹ്യുണ്ടായി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ പുറകിൽ നമുക്കൊരു എക്സ്ട്രാ AC ഓപ്ഷൻ കൂടി വന്നപ്പോ പുറകിൽ ഇരിക്കുന്ന ആളുകൾക്ക് ശരിക്കും നല്ലൊരു പാസഞ്ചർ കാറായി, പാസഞ്ചർ കാർ, അതെ, ഒരു ഡ്രൈവർ കാർ എന്ന് പറയുന്നതിന് അപ്പുറം കുറച്ചും കൂടി ഒരു പാസഞ്ചർ ഓറിയന്റഡ് ആയിട്ടാണ് പുതിയ ഹ്യുണ്ടായി വെന്യൂ വന്നിട്ടുള്ളത്. അതൊക്കെ നമ്മൾ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പുതിയ ഏറ്റവും ടോപ്പ് വേരിയന്റ് വണ്ടിയിൽ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സീറ്റ് ആയിട്ട്, അതെ അതെ, 4 അഡ്ജസ്റ്റബിൾ ഇലക്ട്രിക്കൽ സീറ്റ്സ് ആണ് നമുക്ക് ഹ്യുണ്ടായി പുതിയ വെന്യൂൽ എക്യുപ്പൈ ചെയ്തിട്ടുള്ളത്. SX ആയതുകൊണ്ട് ഇതില് മാനുവൽ ആയിരിക്കും ഉണ്ടാവുക. അതെ, SX ാണ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു SX വരുമ്പോ തന്നെ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. ഇത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ്. എങ്ങനെ, എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും നമുക്ക് ഒരു റീഫ്രഷിംഗ്, ഒരു നമ്മളെ മൈൻഡ് ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഒരു ഹ്യുണ്ടായി ഒരു സൺറൂഫിന്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് അപ്പോഴാണ് ശരിക്കും മനസ്സിലാവുക. അപ്പൊ നമ്മള് ഭയങ്കര ടയറിംഗ് ആയിട്ടുള്ള ഒരു യാത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചേറെ ഈ സൺറൂഫ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഓടിക്കുമ്പോൾ അതൊരു വേറെ ഫീൽ തന്നെയാണ്, അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വേണം. ഏകദേശം എത്ര ലിറ്റർ ആണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത്? നമുക്ക് ബൂട്ട് വരുന്നത് 350 ലിറ്റേഴ്സിലാണ്. 350 ലിറ്റേഴ്സ്. നമുക്കത് ഈ പുറകിലെ സീറ്റ് മുന്നിലേക്ക് മടക്കിച്ച് സ്പേസ് കൂട്ടാൻ പറ്റും? കൂട്ടാൻ പറ്റും. ഓക്കെ. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറകിലെ സീറ്റ് 2-way റിക്ലൈനബിൾ ആണ്. ഓക്കെ, അതായത് നമുക്ക് രണ്ട് സൈഡിലേക്ക്, അതായത് രണ്ട് സ്റ്റെപ്പ് നമുക്ക് ഒന്നും കൂടെ റിക്ലൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പാസഞ്ചർ ഓറിയന്റഡ് ആയിട്ടാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് സ്പെയർ വീല് കാര്യങ്ങളെല്ലാം ഇതിന് താഴെ തന്നെയാണ് വരുന്നത്. നമുക്ക് അത് കള്ളം കൊണ്ടൊന്നും ഇഷ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സേഫ്റ്റി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെ, എഞ്ചിൻ റൂമിലേക്ക് വരികയാണെങ്കിൽ എന്തൊക്കെയാണ് എഞ്ചിൻ റൂമിൽ ഒരുക്കി വെച്ചിട്ടുള്ള വിശേഷങ്ങൾ?
തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യുണ്ടായിയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 1.2 എഞ്ചിൻ ആണ്. 1.2 എഞ്ചിനിൽ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ പവർ വരുന്നത് 83 BS പവറാണ് വരുന്നത്. നോർമലി നമുക്ക് ഒരു ഫാമിലി കാറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു എഞ്ചിനാണ് ആക്ച്വലി 1.2 എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഹ്യുണ്ടായി പറയുന്നത് 3 വർഷത്തെ വാറണ്ടി നമുക്ക് ഹ്യുണ്ടായി തരുന്നുണ്ട്. അൺലിമിറ്റഡ് കിലോമീറ്റർ ആണ്, അൺലിമിറ്റഡ് കിലോമീറ്റർ വിത്ത് 3 ഇയർ. പിന്നെ നമുക്ക് ഇത് 7 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒക്കെ ഉണ്ടായി തരുന്നുണ്ട്. അൺലിമിറ്റഡ് കിലോമീറ്റർ തീർച്ചയായും അല്ല, അൺലിമിറ്റഡ് ആവില്ല, അപ്പോൾ കിലോമീറ്റർ റെസ്ട്രിക്ഷൻ ഉണ്ടാവും. പക്ഷെ എന്നാലും ഹ്യുണ്ടായിക്ക് ഈ ഒരു എഞ്ചിനുള്ള കോൺഫിഡൻസ് ആണ് ശരിക്കും കാണിക്കുന്നത്. അതായത് 7 വർഷത്തിന് ഒരു എഞ്ചിൻ വാറണ്ടി ആദ്യമായിട്ടാണ് ഒരു മാനുഫാക്ചറർ ആദ്യമായിട്ടാണ് നമുക്ക് തോന്നുന്നു, ഞാനും കേട്ടിട്ടുള്ള ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു കൊടുക്കുന്നത്. പിന്നെ ഇത് ശരിക്കും 1.2 വരുന്ന പെട്രോൾ അല്ലേ, പെട്രോൾ എഞ്ചിൻ ആണ് ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് കൂടാതെ വേറെ ഏതൊക്കെ എഞ്ചിനാണ് വെന്യൂവിൽ പരിചയപ്പെടുത്തുന്നത്? കൂടാതെ നമുക്കൊരു 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ 1.5 CRJ ഡീസൽ എഞ്ചിനും നമുക്ക് വരുന്നുണ്ട് പുതിയ വെന്യൂവിൽ. അങ്ങനെ 3 രീതിയിലാണ് വരുന്നത്. അതിന്റെ മൈലേജ് എങ്ങനെയാണ്? ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അതായിരിക്കും. എങ്ങനെയാണ് ഇതിന് മൈലേജ് വരുന്നത്? മൈലേജ് ഹ്യുണ്ടായി നമുക്ക് കസ്റ്റമേഴ്സും കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് 20 റേഞ്ചിലും നമുക്ക് വെന്യൂ ഡീസലിന് കിട്ടുന്നുണ്ട്. അതേപോലെ 1.5 അതേപോലെ തന്നെ നമുക്ക് 1.2 എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 15-16 റേഞ്ചിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. 15 മുതൽ 16 കിലോമീറ്റർ ഒക്കെ നമുക്ക് ശരാശരി പ്രതീക്ഷിക്കാം. അതെ, 1.2 പെട്രോളിലാണെങ്കിൽ. പിന്നെ നമ്മളിതിൻ്റെ വില വിവരങ്ങളൊന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ല. നമുക്ക് ഏറ്റവും കുറവിൽ, അതായത് ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റുന്ന വാഹനം നമുക്ക് ഓൺ റോഡ് വരുന്ന സമയത്ത് എത്ര വരുന്നുണ്ട്? ഫസ്റ്റ് നമുക്ക് പെട്രോൾ ആണെങ്കിൽ ടോട്ടൽ ഓൺ റോഡ് വരുന്നത് 8,84,000 രൂപയാണ്. അപ്പം നമുക്ക് ഒരു ഡൗൺ പേയ്മെൻറ്റ് ഒരു 80-85 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പുതിയ പുത്തൻ ഹ്യുണ്ടായി വണ്ടി ഇറക്കാൻ പറ്റും. അതായത് 8,85,000 രൂപയാണ് ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് വില വരുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ഓൺ റോഡ് വിലയാണ്. ഏകദേശം ഒരു 80,000 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടിപൊളി വണ്ടി, അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു വാഹനം. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ഡീസലിൻ്റെ വിലയിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഡീസൽ വണ്ടി ഒരാൾ ഇറക്കണമെങ്കിൽ എത്ര വരുന്നുണ്ട് അതിൻ്റെ ഓൺ റോഡ് വില വരുന്നത്? ഡീസൽ ആക്ച്വലി നമുക്ക് ബേസ് ഓപ്ഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമുക്കൊരു മിഡിൽ ഓപ്ഷൻ മുതലാണ് ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഡീസൽ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മിഡിൽ ഓപ്ഷൻ മുതലാണ്. അപ്പോൾ അതിന് നമുക്ക് ടോട്ടൽ ഓൺ റോഡ് വരുന്നത് 11,67,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. 11,65,000 രൂപയാണ് ഓൺ റോഡ് വില, എല്ലാം കഴിഞ്ഞ റോഡിൽ ഇറക്കുന്ന വില. അത് അതിപ്പോൾ നമുക്ക് എത്ര പെർസെൻറ്റേജ് വരെ ലോണ് മാക്സിമം പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? കസ്റ്റമറുടെ പ്രൊഫൈൽ അനുസരിച്ചിട്ട് 100% ഓൺ റോഡ് ഫണ്ടിങ് കൊടുക്കുന്ന ബാങ്ക് വരെ ഇപ്പോൾ ഉണ്ട്. ബാങ്ക് ഉണ്ട്. കസ്റ്റമർ നല്ല പ്രൊഫൈലാണെങ്കിൽ 100% വരെ ലോൺ ഓൺ റോഡ് ഫണ്ടിങ് കിട്ടും. നല്ല പ്രൊഫൈലുള്ള ആളുകൾക്ക് ഒന്നും മുടക്കാതെ തന്നെ വണ്ടി റോട്ടിൽ ഇറക്കാനും പറ്റും. അപ്പോൾ നമുക്കിതിൽ ഇനി കാണാനുള്ള ഒരേ ഒരു സംഗതി, ഇപ്പോൾ നമ്മൾ വില പറഞ്ഞു 8,85,000 മുതൽ 11,65,000 വരെ വില പറഞ്ഞു, വണ്ടിയുടെ എല്ലാ വിശേഷം പറഞ്ഞു.